ഒരു കുട്ടി മക്കയിലേക്ക് നടക്കുന്നുണ്ട്, അവൻ്റെ പേര് ഷിഹാബ്ന. ഇന്നലെ അവൻ ഇറാനില മരുഭൂമിയില എനിക്ക് വിളിച്ചിരുന്നു, ഇറാനിൽ നിന്ന് മരുഭൂമിയില, വിജനമായ മരുഭൂമി, ഒറ്റക്ക് പോവാ. ഞാൻ പറഞ്ഞു, ഒറ്റക്കല്ലട, നിന്റെ കൂടെ ഒരാളുണ്ട്. അല്ലാ, ആര് വിമർശിച്ചാലും ഞാൻ വിമർശിക്കില്ല. എന്തുകൊണ്ട്? നടക്കുന്നത് കള്ളുഷാപ്പല്ലല്ല, അള്ളാഹ് വീട്ടിലേക്കാണ്. പിന്നെ മനസ്സ് തീരുമാനിക്കേണ്ടത് നിങ്ങളാരുമല്ല, റബ്ബാണ്. ഖത്തറിലേക്ക് ഫുട്ബോൾ കാണാൻ പോയവനെ ആരും വിമർശിച്ചില്ല, മക്കയിലേക്ക് അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് പോയവനെ എല്ലാവരും വിമർശിച്ചു. ഇതാണ് ലോകത്തിൽ വന്ന അട്ടിമറി. ഞാൻ ഈ ലോകം എതിരാണെങ്കിലും പക്ഷേ അവൻ്റെ കൂടെ. എന്തുകൊണ്ട്? അവൻ നടക്കുന്നത് അള്ളാഹുവിലേക്കാണ്. മനസ്സെന്തോ, മനസ്സ് ശരിയല്ല, അത് തീരുമാനിക്കാൻ ഈ ആരാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. നിങ്ങളിപ്പോൾ കേട്ട വോയിസ് വീഡിയോ ക്ലിപ്പ് നമ്മുടെ ഖുർആൻ പണ്ഡിതനായ റഹ്മത്തുള്ള ഖാസിമി ഉസ്താദിൻ്റെതാണ്. അപ്പോൾ പല ആളുകളും പറയുന്നുണ്ടായിരുന്നു ഷിഹാബ് ജോജൂര് ഇറാനിലെത്തിയിട്ടില്ല, പാകിസ്ഥാനിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ളത്. പക്ഷേ നമ്മൾ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഷിഹാബ് ജോജൂറിന് രണ്ടോ മൂന്നോ ദിവസത്തെ ട്രാൻസിറ്റ് വിസയാണ് ഷിഹാബ് ജോജൂറിന് പാകിസ്ഥാൻ അനുവദിച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഷിഹാബ് ജോജൂര് പാകിസ്ഥാനിൽ നിന്നും ഇറാനിലേക്ക് ഫ്ലൈറ്റ് മാർഗം പോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞ കാര്യമാണ്. പക്ഷേ പല ആളുകളും പറഞ്ഞിരുന്നു കള്ളം പ്രചരിപ്പിക്കുകയാണ്, കുപ്രചരണം നടത്തുകയാണെന്നൊക്കെ പല ആളുകളും പറഞ്ഞിരുന്നു. പക്ഷേ സത്യാവസ്ഥ റഹ്മത്തുള്ള ഖാസിമി ഉസ്താദ് അവർ തന്നെ പറയുന്നുണ്ട്, അതായത് ഷിഹാബ് ജോജൂര് അദ്ദേഹത്തെ വിളിച്ചിരുന്നു, കോൺടാക്ട് ചെയ്തിരുന്നു, ഇറാനിലാണ്, ഇറാനിൻ്റെ മരുഭൂമിയിലൂടെ ആരാരും ഇല്ലാതെ ഒറ്റക്ക് തനിച്ച് നടക്കുകയാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സത്യാവസ്ഥയാണ്, സത്യാവസ്ഥ പുലർന്നിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. മാത്രമല്ല മറ്റുള്ള ആളുകളുടെ വാക്കുകൾ എടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഷിഹാബ് ജോജൂറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ യൂട്യൂബർമാർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, ലൈവായിട്ട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഒന്നും ഉണ്ടാക്കിയതല്ല, കള്ളപ്രചരണം നടത്തിയതല്ല, കുപ്രചരണം നടത്തിയതല്ല, എല്ലാം സത്യാവസ്ഥ തന്നെയാണ്. എന്തിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൻ്റെ യാത്ര എളുപ്പമാക്കി കൊടുക്കട്ടെ. ആരാരുമില്ലാത്ത മരുഭൂമിയിലൂടെ, ഇറാനിൻ്റെ മണ്ണിലൂടെ, മരുഭൂമിയിലൂടെ നടന്നീങ്ങുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് വഴികൾ എളുപ്പമാക്കി കൊടുക്കട്ടെ, യാത്രകളൊക്കെ സുഖകരമായി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ വഴികളും തുറന്നു കൊടുക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. ഇൻഷാല്ലാ അദ്ദേഹത്തെ കുറ്റപ്പെടാൻ നമുക്ക് കഴിയില്ല. അദ്ദേഹം റഹ്മത്തുള്ള ഖാസിമി ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് നമുക്കറിയില്ലല്ലോ, കുറച്ചു മാത്രമേ അദ്ദേഹത്തിൻ്റെ മനസ്സറിയുള്ളൂ. നമ്മളാരും മനസ്സ് നോക്കാൻ നമ്മളാരുമില്ല. നമ്മുടെ മനസ്സിനെ ആദ്യം നമ്മൾ ക്ലിയറാക്കുക, എന്നിട്ട് മറ്റുള്ളവരുടെ മനസ്സിന് നോക്കുക. ഇൻഷാല്ലാ ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിൻ്റെ യാത്ര പരിപൂർണമായി നടത്തി കൊടുക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ചെയ്തു പോയ ചെറുതും വലുതുമായ രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും പരിശുദ്ധമാക്കപ്പെട്ട ഈ മാസത്തിൻ്റെ ബർക്കത്തുകൊണ്ടും വരാനിരിക്കുന്ന റമദാൻ മാസത്തിൻ്റെ ബർക്കത്തുകൊണ്ടും പുറത്തു തരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.